ധർമ്മജം മോക്ഷദം മഹാഭാരതം ശ്രേഷ്ഠ ഭാരതം ഭാരതത്തിന്റെ ഇന്നത്തെ അധ്യായത്തിലേക്ക് ആചാര്യസഭയെ സ്വാഗതം ചെയ്യാം. സ്വാഗതം ചെയ്യാം ബ്രഹ്മചാരി ശിവാമൃത ചൈതന്യ. സ്വാഗതം സ്വാമിജി. സ്വാഗതം ചെയ്യാം ശ്രേഷ്ഠ ഭാരതത്തിന്റെ ക്വിസ് മാസ്റ്റർ കൂടിയായ പൈതൃകരത്നം ഡോക്ടർ കെ ഉണ്ണികൃഷ്ണൻ സാറിനെ. സ്വാഗതം സർ. ഹ്യൂമൻ റിസോഴ്സസ് ആൻഡ് ഡെവലപ്മെന്റിന് കീഴിലുള്ള രാഷ്ട്രീയ സംസ്കൃത സംസ്ഥാൻ ഡീംഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്നും സംസ്കൃത വിഭാഗം അധ്യക്ഷയും പ്രൊഫസറുമായി റിട്ടയർ ചെയ്തു. ആനുകാലിക പ്രസക്തിയുള്ള ലേഖനങ്ങൾ ഉൾപ്പെടെ 6 പുസ്തകങ്ങൾ സംസ്കൃത ഭാഷയിലും 2 പുസ്തകങ്ങൾ മലയാള ഭാഷയിലും പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. സ്വാഗതം ചെയ്യാം ഡോക്ടർ പി ഇന്ദിര. സ്വാഗതം ടീച്ചർ. ഒപ്പം മത്സരാർത്ഥികൾക്ക് എല്ലാവിധ സപ്പോർട്ടും നൽകാൻ ഇവിടെ എത്തിയിരിക്കുന്ന പ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുന്നു. ശ്രേഷ്ഠ ഭാരതത്തിന്റെ ഇന്നത്തെ അധ്യായത്തിലെ മത്സരം ആരംഭിക്കുന്നതിന് മുൻപായി ഇന്ദിര ടീച്ചറോട് ഒരു ചോദ്യം. ടീച്ചർ, എന്താണ് ശ്രേഷ്ഠ ഭാരതം എന്ന ഈ പരിപാടിയെ കുറിച്ചുള്ള ടീച്ചർ അഭിപ്രായം, അല്ലെങ്കിൽ ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ എത്രത്തോളം പ്രസക്തിയുണ്ട് ഈ പരിപാടിക്ക്? ശ്രേഷ്ഠ ഭാരതം പരിപാടി ഇന്നത്തെ യുവതലമുറയ്ക്ക്, പ്രത്യേകിച്ച് വളർന്നു വരുന്ന കുട്ടികൾക്കും വളരെ ഉപകാരമുള്ളതാണെന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം ഇന്നത്തെ തിരക്ക് പിടിച്ച ജീവിതത്തിൽ പലരും മറന്നു പോകുന്നതാണ് നമ്മുടെ സംസ്കാരം എന്താണ്, സംസ്കൃതി എന്താണ് എന്ന് നമ്മൾ മനസ്സിലാക്കാറില്ല. അതുകൊണ്ട് ഈ ശ്രേഷ്ഠ ഭാരതം അതിന് വളരെ സഹായകമാണ് എന്നാണ് എൻ്റെ അഭിപ്രായം. നന്ദി ടീച്ചർ. ഇന്നത്തെ അധ്യായത്തിൽ മത്സരിക്കാൻ എത്തിയിരിക്കുന്ന മത്സരാർത്ഥികളെ പരിചയപ്പെടാം. സ്വാഗതം ചെയ്യാം KPCHSS പട്ടാനൂർ കണ്ണൂർ. അടുത്തതായി ഭവൻസ് കൊടുങ്ങല്ലൂർ. KPCHSS പട്ടാനൂർ കണ്ണൂർ. പേര് പറയൂ, ഏത് ക്ലാസ്സിലാണ്? എൻ്റെ പേര് ശ്രീനന്ദ, ഞാൻ 8-ാം ക്ലാസ്സിൽ പഠിക്കുന്നു. എൻ്റെ പേര് ദിവ്യശ്രീ, ഞാൻ 8-ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ആ, അപ്പോൾ നമ്മൾ 2-ാം ഘട്ടത്തിൻ്റെ ആദ്യ ഭാഗം കഴിഞ്ഞ് 2-ാം ഭാഗത്തിലേക്ക് കടന്നിരിക്കുകയാണ് അല്ലേ. എത്ര മാർക്കാണ് നിങ്ങൾക്ക് ഇതുവരെ കിട്ടിയിട്ടുള്ളതെന്നറിയോ? 294.5 മാർക്ക് അല്ലേ. വളരെ കഷ്ടപ്പെട്ട് നേടിയ മാർക്കല്ലേ. അപ്പൊ ഈ റൗണ്ടിൽ നമുക്ക് മാർക്ക് നന്നായിട്ട് കൂട്ടണ്ടേ? അപ്പൊ എന്താണ് അതിനു വേണ്ടി നിങ്ങളുടെ ഒരു തയ്യാറെടുപ്പ്, മാർക്ക് കൂട്ടാനായിട്ട് ഈ ഒരു റൗണ്ടിന് വേണ്ടി എന്തായിരുന്നു തയ്യാറെടുപ്പ്? കൂടുതല് ആ ഭഗവത്ഗീതനെ കുറിച്ച് പിന്നെയും പിന്നെയും പഠിക്കാൻ തുടങ്ങി. പിന്നെ ആ തന്നതിനെ കുറിച്ച് നല്ലോണം പഠിച്ചിരുന്നു. നന്നായിട്ട് പഠിച്ചിട്ടുണ്ട് അല്ലേ. അപ്പൊ നമുക്ക് നന്നായിട്ട് ഇവിടെ അവതരിപ്പിക്കാനും സാധിക്കട്ടെ. ഇനി ഭവൻസ് കൊടുങ്ങല്ലൂർ, പേര് പറയൂ, ഏത് ക്ലാസ്സിലാണ്? എന്റെ പേര് മീനാക്ഷി, ഞാൻ 7th പഠിക്കുന്നു. എന്റെ പേര് വൃന്ദ, ഞാൻ 8th പഠിക്കുന്നു. എത്ര മാർക്കാണ് നിങ്ങൾക്ക് ഇതുവരെ ലഭിച്ചിട്ടുള്ളത്? അല്ലേ, അപ്പൊ നല്ല മാർക്കാണ്, കുറെ കഷ്ടപ്പെട്ട് നേടിയ മാർക്കാണ്. അപ്പൊ എന്തായിരുന്നു ഈ ഒരു റൗണ്ടിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പ്? റൗണ്ട് മാറുമ്പോ നമ്മൾ തീർച്ചയായും നമ്മുടെ തയ്യാറെടുപ്പിലും വ്യത്യാസം വരുത്തണം, കുറച്ചുകൂടി ഗൗരവമായിട്ട് വരികയാണ് അല്ലേ. എന്താണ് തയ്യാറെടുപ്പിൽ വന്ന വ്യത്യാസം? പുതിയ പുതിയ കാര്യങ്ങള് വീണ്ടും പഠിച്ചു. ഈ റൗണ്ടിലും പുതിയ കാര്യങ്ങൾ ഉണ്ട് പഠിക്കാൻ. അപ്പൊ അത് കൂടുതലും പ്രിപ്പറേഷൻ നടത്തി. നന്നായിട്ട് പ്രിപ്പയർഡ് ആണ്, വെൽ പ്രിപ്പയർഡ് ആണ് അല്ലേ. അപ്പൊ രണ്ട് ടീമിനും നന്നായിട്ട് ഇവിടെ അവതരിപ്പിക്കാൻ സാധിക്കട്ടെ. ഇനി KPCHSSലെ ടീച്ചർ എങ്ങനെ ഉണ്ടായിരുന്നു അവരുടെ ഇതുവരെയുള്ള റൗണ്ടിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിനെ ടീച്ചർ എങ്ങനെ കാണുന്നു? സെക്കൻഡ് റൗണ്ട് കഴിഞ്ഞപ്പോ തന്നെ ഞങ്ങൾ സ്കൂളിലും എനിക്കും കുട്ടികൾക്കും ഒക്കെ ഭയങ്കര തിരക്കായിരുന്നു. സബ് ജില്ലാ ജില്ലാ സംസ്ഥാന കലോത്സവം ഒക്കെ പങ്കെടുക്കുന്നുണ്ട്. വളരെ പരിമിതമായ സമയം കിട്ടിയത് വെച്ചിട്ട് ശനിയും ഞായറും കിട്ടുന്ന സമയങ്ങൾ മുഴുവൻ ഞങ്ങൾ അതിനായിട്ട് നീക്കിവെക്കുകയും കൂടുതൽ ഹാർഡ് വർക്ക് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഇനി എത്രമാത്രം അതൊക്കെ അവർക്ക് വേദിയിൽ പ്രസന്റ് ചെയ്യാൻ കഴിയുമെന്ന് അറിയില്ല, എന്തായാലും നന്നായി ചെയ്യാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി ടീച്ചർ. ഇവിടെ വരുന്ന ടീച്ചേഴ്സ് എപ്പോഴും പറയുന്നതാണ് ഈ യുവജനോത്സവത്തിൻ്റെയും അതുപോലെ പരീക്ഷയുടെ ഒക്കെ കാര്യം. ഇതിൻ്റെ ഇടയിൽ കുട്ടികൾ എടുക്കുന്ന എഫേർട്ടിനെ തീർച്ചയായിട്ടും അഭിനന്ദിക്കേണ്ടത് തന്നെയാണ്. ഇനി ഭവൻസ് കൊടുങ്ങല്ലൂരിലെ ടീച്ചർ എങ്ങനെ ഉണ്ടായിരുന്നു അവരുടെ ഇതുവരെയുള്ള പെർഫോമൻസും ഈ റൗണ്ടിലേക്ക് വേണ്ട തയ്യാറെടുപ്പ്? പെർഫോമൻസ് നന്നായി തന്നെയാണ് ഇതുവരെ ഉണ്ടായിരുന്നത്. ഇപ്പോഴും ഞങ്ങൾക്കും തിരക്ക് തന്നെയായിരുന്നു. ഇതിൻ്റെ ഇടയിലും സമയമെടുത്ത് ഉള്ള സമയം അഡ്ജസ്റ്റ് ചെയ്ത് പഠിച്ചിട്ടുണ്ട്.
ഇനി നന്നായി ചെയ്യുമെന്ന് കരുതുന്നു. നന്നായി ചെയ്യാൻ സാധിക്കട്ടെ അല്ലേ. അപ്പൊ ഏതായാലും നമുക്ക് ഇന്നത്തെ മത്സരം ആരംഭിക്കാം അല്ലേ. ആരംഭിക്കാം ചക്രവ്യൂഹം. ചക്രവ്യൂഹത്തിൽ ഗീതാ പാരായണവും അർത്ഥവ്യാഖ്യാനവുമാണ്. നിങ്ങൾക്ക് മുൻകൂട്ടി 10 ശ്ലോകങ്ങൾ തന്നിട്ടുണ്ട് അല്ലേ. ആ 10 നിന്നും ഉണ്ണികൃഷ്ണൻ സാർ ഒരു ശ്ലോകം പറയും. ആ ശ്ലോകമാണ് നിങ്ങൾ പാരായണം ചെയ്യേണ്ടതും അർത്ഥം വ്യാഖ്യാനിക്കേണ്ടതും. അർത്ഥം വ്യാഖ്യാനിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കണം അന്വയം, അതുപോലെ തന്നെ ആനുകാലിക പ്രസക്തിയൊക്കെ ഉൾപ്പെടുത്തണം. ഒരു പക്ഷേ ഇതിന് മുൻപുള്ള റൗണ്ടുകളിൽ നിങ്ങൾ ഇത് ഉൾപ്പെടുത്താത്തത് കൊണ്ടായിരിക്കാം നിങ്ങൾക്ക് മാർക്ക് കുറഞ്ഞിട്ടുണ്ടാവുക. അപ്പോൾ ഈ റൗണ്ടിൽ അത് ഉൾപ്പെടുത്താൻ പ്രത്യേകമായിട്ടും ശ്രദ്ധിക്കണം. ഉണ്ണികൃഷ്ണൻ സാർ 25 നിങ്ങൾക്ക് മാർക്ക് നൽകുക. ആചാര്യസഭയിലെ മറ്റ് 2 അംഗങ്ങൾ 10 മാർക്ക് നൽകുക. അപ്പൊ ആദ്യം KPCHSS പട്ടാനൂർ കണ്ണൂർ, ഏത് അധ്യായമാണ് ഏത് ശ്ലോകമാണ് എന്ന് ചോദിക്കാം. ഉണ്ണികൃഷ്ണൻ സർ, 14 അധ്യായമല്ലേ? 14 അധ്യായത്തില് 17 ശ്ലോകം ചൊല്ലിക്കോളൂ. നമോ ഭഗവതേ വാസുദേവായ. സഹനാവവതു സഹനൗ ഭുനക്തു സഹ വീര്യം കരവാവഹേ തേജസ്വിനാവധീതമസ്തു മാ വിദ്വിഷാവഹേ. ഭഗവത്ഗീതാസു ഉപനിഷത്സു ബ്രഹ്മവിദ്യായാം യോഗശാസ്ത്രേ ശ്രീകൃഷ്ണാർജുന സംവാദേ ഗുണത്രയ വിഭാഗയോഗോ നാമ ചതുർദശോധ്യായഃ. ശ്രീ ഭഗവാനുവാച സത്വാത് സഞ്ജായതേ ജ്ഞാനം രജസോ ലോഭയേവ ച പ്രമാദമോഹൌ തമസോ ഭവതോ അജ്ഞാനമേവ ച. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനി നമ. സർവോപനിഷദോ ഗാവോ ദോക്ഥാ ഗോപാലനന്ദന പാർത്ഥോ വത്സ സുധീർഭോക്താ ദുഃഖം ഗീതാമൃതം മഹത്. പുരാണമുനിയായ വ്യാസനാൽ രചിക്കപ്പെട്ടതും അദ്വൈതാമൃത വർഷിണിയും ഉപനിഷത് സാരഭൂതവും 18 അധ്യായങ്ങളോടുകൂടിയതും സംസാര ദുഃഖം തീർക്കാൻ കഴിവുള്ള ദിവ്യയായ ഗീതാ മാതാവേ ഞാനിതാ പ്രണമിക്കുന്നു. ഉപനിഷത്തുക്കളാകുന്ന പശുക്കളെ കറന്ന് ശ്രീകൃഷ്ണ ഭഗവാൻ ഗീതാമൃതമാകുന്ന ക്ഷീരത്തെ ലോക നന്മയ്ക്കായി നൽകിയിരിക്കുന്നു. പശുക്കളുടെ രൂപവർണ്ണാദികൾ ഭിന്നമാണെങ്കിലും അവയുടെ ക്ഷീരം ഒരുപോലെ വെളുത്തും മധുരമായും ഇരിക്കുന്നത് പോലെ ഉപനിഷത്തുക്കൾ വിഭിന്ന തത്വങ്ങളെ പ്രതിപാദിക്കുന്നുണ്ടെങ്കിലും അവയുടെ എല്ലാമായ ഗീത സമസ്ത ധർമ്മങ്ങളെയും മാർഗങ്ങളെയും സമന്വയിപ്പിച്ച് സാധകന് ഏകത്വബോധം നൽകുന്നു. യുദ്ധരംഗത്തിൽ അർജുനന് ഗീതാശ്രവണം അനിവാര്യമായതുപോലെ ജീവിതരംഗത്തിൽ സകല വ്യക്തികൾക്കും ഭഗവത് തത്വവിചാരം അത്യന്താപേക്ഷിതമാണ് എന്ന പരമാർത്ഥം ഭഗവത്ഗീത നമ്മെ പഠിപ്പിക്കുന്നു. ഏകനായ ആത്മാവ് തന്നെയാണ് സകല ക്ഷേത്രത്തെയും പ്രകാശിപ്പിക്കുന്നത്. എങ്കിലും പ്രപഞ്ചത്തിലെ അനന്തവൈവിധ്യങ്ങൾ
എങ്ങനെ സംഭവിക്കുന്നു എന്ന സംശയത്തിന് ഉത്തരം നൽകുന്നതിനായി ത്രിഗുണ വിഭാഗങ്ങളും അവയുടെ ഗുണദോഷങ്ങളെയും കുറിച്ച് പ്രതിപാദിക്കുന്നു. ഏതു നിലപാടോടുകൂടിയാണോ മനസ്സ് പ്രവർത്തിക്കുന്നത് അതിനെയാണ് ഗുണങ്ങൾ എന്ന് പറയുന്നത്. ഓരോ വ്യക്തികളുടെയും മനസ്സ് വ്യത്യസ്തങ്ങളായ മൂന്ന് അവസ്ഥാഭേദങ്ങൾക്കു വിധേയമാണ്. ഈ മൂന്നിനെയും ഗുണങ്ങൾ എന്ന് പറയുന്നു. ത്രിഗുണങ്ങളായിട്ടുള്ള സത്വം, രജസ്, തമസ് വ്യത്യസ്തങ്ങളായ അനുപാതങ്ങളിൽ എല്ലാവരുടെയും മനോബുദ്ധികളെ സ്വാധീനിക്കുന്നു. അതുകൊണ്ടാണ് ഓരോ വ്യക്തികളുടെയും അഭിരുചികളും സ്വഭാവ ഗുണങ്ങളും വ്യത്യാസപ്പെട്ടിരിക്കുന്നത്. ഓരോ അവസരത്തിലും നമ്മുടെ മനസ്സിനെ ഭരിക്കുന്ന ശക്തമായ പ്രവണത ഏതെന്നു കണ്ടറിയാനുള്ള കഴിവ് ഈ അധ്യായത്തിൻ്റെ ശ്രദ്ധാപൂർവമായ പഠനത്തിലൂടെ നമുക്ക് സാധിക്കും. ഇപ്രകാരം ബാഹ്യലോകത്തിൽ ഓരോ സന്ദർഭത്തിലും താൻ പ്രവർത്തിക്കുന്നത് ഏതേത് ശക്തികളുടെ സമ്മർദ്ദം കൊണ്ടാണ് എന്ന് തിരിച്ചറിയാൻ കഴിയുന്ന ഒരു സാധകന് അധാർമിക പ്രവണതകളെയും ദുരാചാര ത്വരകളെയും നിഷ്കാസനം ചെയ്യുവാനും ധാർമ്മിക ജീവിതത്തിലും ആത്മനിയന്ത്രണത്തിലും പരമമായ ശാന്തിയിലും നിലയുറപ്പിക്കാൻ കഴിയും എന്ന് ഗുണത്രയ വിഭാഗ യോഗം എന്ന 14-ാം അധ്യായം നമ്മെ പഠിപ്പിക്കുന്നു. സത്വാത്സഞ്ജായതേ ജ്ഞാനം രജസോ ലോഭ ഏവ ച പ്രമാദ മോഹൌ തമസോ ഭവതോ അജ്ഞാനമേവ ച. സത്വാജ്ഞാനം രജസഃ ലോഭഃ ഏവ ച പ്രമാദ മോഹോ തമസഃ ഭവതഃ ച അജ്ഞാനം ഏവ ഭവതി ഇതി അന്വയഃ. സത്വഗുണത്തിൽ നിന്ന് ജ്ഞാനവും രജോ ഗുണത്തിൽ നിന്ന് അത്യാർത്തിയും തമോ ഗുണത്തിൽ നിന്ന് തെറ്റും തെറ്റുധാരണകളും അജ്ഞാനവും ഉണ്ടാകുന്നു. അല്ലയോ അർജുന, പകലിൻ്റെ ഹേതു സൂര്യനായിരിക്കുന്നത് പോലെ ജ്ഞാനത്തിൻ്റെ ഹേതു സത്വഗുണമാണ്. ലോഭത്തിനു കാരണം രജോ ഗുണമാണ്. ലോഭിയായവൻ പരമാത്മസ്വരൂപത്തെ വിസ്മരിക്കുന്നു. തന്മൂലം താൻ ദേഹമാണെന്നു കരുതുകയും അത് ദ്വൈതഭാവത്തിന് കാരണമാകുകയും ചെയ്യുന്നു. അല്ലയോ ബുദ്ധിമാനായ അർജുന, അജ്ഞാനം, പ്രമാദം, മോഹം ഈ മൂന്ന് ദോഷങ്ങളും തമോ ഗുണത്തിൽ നിന്ന് ഉദ്ഭവിക്കുന്നു. അല്ലയോ അർജുന, നിന്റെ വിവേചന ശക്തിക്ക് കരുതലാമലകം പോലെ സൃഷ്ടമായി ഗോചരീ ഭവിക്കത്തക്കവണ്ണം ഓരോ ഗുണങ്ങളുടെയും ലക്ഷണങ്ങൾ പ്രത്യേകം പ്രത്യേകം പറഞ്ഞു തന്നു. ഇപ്രകാരം രജസും തമസും മനുഷ്യന്റെ സന്മാർഗബോധത്തെ നശിപ്പിച്ച് അവനെ അധപതനത്തിലേക്ക് നയിക്കുമ്പോൾ സത്വഗുണം മാത്രമാണ് അവനെ ജ്ഞാനത്തിലേക്ക് ഉയർത്തുന്നത്. അതുകൊണ്ടു തന്നെയാണ് പലരും ഇഹലോക ജീവിതത്തിൽ സത്വഗുണ തത്വങ്ങളെ പിന്തുടരുകയും എല്ലാം പരിത്യജിച്ച് ചതുർത്ഥാശ്രമ ജീവിതത്തിൽ ആത്മജ്ഞാനം നേടി പരമാത്മാവുമായി താതാത്മ്യം പ്രാപിക്കുന്നതും. ശ്രേഷ്ഠ ഭാരതത്തിൽ ചെറിയൊരു ഇടവേള. വീണ്ടും സ്വാഗതം അറിവിന്റെ ഉത്സവമായ ശ്രേഷ്ഠ ഭാരതത്തിലേക്ക്. എല്ലാം പറഞ്ഞു കഴിഞ്ഞോ? ഒന്നും വിട്ടുപോയെന്നില്ലല്ലോ. അപ്പൊ നമുക്ക് ആചാര്യ സഭയോട് ചോദിക്കാം. സ്വാമിജി, ശ്രീനന്ദക്ക് എവിടെ മാർക്ക് കുറയ്ക്കണം എന്ന് നോക്കിട്ടൊന്നും കിട്ടണില്ല, എവിടെ കുറയ്ക്കാൻ കാണുന്നില്ല. ഉജ്വല എന്ന് പറഞ്ഞാൽ മതി, ഗംഭീരമായിട്ടുണ്ട്. ആരാ പഠിപ്പിച്ചത്? സുമിത ടീച്ചർ. നന്നായിട്ട് പഠിപ്പിച്ചിട്ടുണ്ടല്ലോ. എന്നിട്ട് പറയാൻ ചെയ്തു, ചൊല്ലിയതും വളരെ നന്നായിരുന്നു. അവിടെ വിസർഗമൊക്കെ ചൊല്ലി, പക്ഷെ നമ്മൾ സഹനാവധി പറയുമ്പോൾ അതിനും ഒരു ചിട്ടയുണ്ട്. ഇപ്പം ചൊല്ലിയതുപോലെ അല്ല ശരിക്കും. വേദമന്ത്രങ്ങൾ ഓരോ ഋഗ്വേദത്തിനും യജുർവേദത്തിനൊക്കെ ചൊല്ലുന്നതിന് വ്യത്യാസമുണ്ട്. ഒരു ചിട്ട ഫോളോ ചെയ്യണം. ആ വേദമന്ത്രം ആയതുകൊണ്ട് വേറെ കുഴപ്പമൊന്നുമില്ല. നന്നായിരുന്നു, നിങ്ങൾ ചൊല്ലിയതൊക്കെ അവിടെ നന്നായിരുന്നു. അപ്പം എനിക്ക് ഇതിനകത്ത് കുറയ്ക്കാമെന്ന് കാണാത്തതുകൊണ്ട് 10-ൽ 10 തരികയാണ്. നന്ദി സ്വാമിജി. ടീച്ചർ, അഭിനന്ദനങ്ങൾ. വളരെ നന്നായി, ആലാപനവും നന്നായി, വ്യാഖ്യാനം അതിലേറെ നന്നായി. എന്തായാലും എല്ലാ ജനങ്ങളെയും എല്ലാവരുടെ മനസ്സിലുള്ളതാണല്ലോ ഈ മൂന്ന് ഗുണങ്ങൾ. നമ്മളെ ഭരിക്കുന്നത് ഈ മൂന്ന് ഗുണങ്ങളാണ്. അതിൽ ആധുനിക കാലത്തിൽ സത്വഗുണം അവലംബിക്കുന്നവരുടെ എണ്ണം വളരെ കുറവാണ്. എന്നാലും
ഇല്ല എന്ന് നമുക്ക് പറയാനും പറ്റില്ല. അതിലും ഒരു വിഭാഗം അങ്ങനെയുള്ളവരാണ്. അപ്പോൾ ഈ ശ്ലോകത്തിൽ കൂടെ നിങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നമ്മളെല്ലാവരും സത്വഗുണത്തിലേക്ക് പോവാനാണ് ശ്രമിക്കേണ്ടത്. രജോ ഗുണവും തമോ ഗുണവും നമ്മളെ അധീനര ആക്കരുത് എന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. കാരണം എത്ര ഗുണങ്ങൾ ഉണ്ടായാലും എന്തു പറ്റിപ്പോവും, സത്വഗുണം ഇല്ലാതായി കഴിഞ്ഞാൽ രജോ ഗുണമോ തമോ ഗുണമോ വർദ്ധിച്ചു വന്നാൽ നമ്മൾ അധപ്പതിച്ചു പോകാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് വളരെ നന്നായി അതിനെക്കുറിച്ച് മനസ്സിലാക്കി തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് എന്നതുകൊണ്ട് എനിക്കും എവിടെയും മാർക്ക് കുറയ്ക്കണമെന്ന് തോന്നുന്നില്ല. 10-ൽ 10 മാർക്ക്. നന്ദി ടീച്ചർ. ഉണ്ണികൃഷ്ണൻ സർ, ശ്ലോക ആലാപനം നന്നായി, അക്ഷരശുദ്ധി ഉണ്ടായിരുന്നു, ആ വിസർഗ ഉച്ചാരണവും ഒക്കെ നന്നായി. അന്വയം ആരാ പറഞ്ഞത്? ശ്രീനന്ദയാണോ പറഞ്ഞേ? അന്വയത്തിലൊരു പദം വിട്ടുപോയി മോളെ. അന്വയം പറഞ്ഞപ്പോഴേ ഒരു പദം വിട്ടു കളഞ്ഞു, ഏതാണെന്ന് പറയാവോ? എല്ലാം പറഞ്ഞില്ലേ? ഇല്ല, സഞ്ജായതേ എന്നൊരു പദമില്ലേ ശ്ലോകത്തില്, ഇല്ലേ? ആ അതെന്താ അന്വയത്തിൽ വരാഞ്ഞത്? അന്വയത്തിലുള്ള ശ്ലോകത്തിലുള്ള പദങ്ങളെല്ലാം എവിടെ കാണണം? അന്വയത്തിൽ കാണണം. പിന്നെ വേണമെങ്കിൽ കുറച്ച് അഡീഷണൽ ആയിട്ടും കാണിക്കുക. ചില പദങ്ങൾ നമ്മൾ അന്വയത്തിൽ ശ്ലോകത്തിൽ ഇല്ലാത്തതും കൂടി നമ്മൾ ചിലപ്പോൾ ചേർക്കാം. ചില ക്രിയാപദങ്ങളൊക്കെ ചിലപ്പോൾ ആവർത്തിക്കും ശ്ലോക അന്വയം പറയുമ്പോൾ. അന്വയം എന്ന് പറയുന്നത് ആ ശ്ലോകത്തിൻ്റെ ഒരു പ്രോസ് ഓർഡറാണ്, അതിനാണ് അന്വയം എന്ന പേര്. അപ്പോൾ സഞ്ജായത എന്നുള്ള പദം അന്വയത്തിൽ വന്നില്ല. അതുപോലെ തന്നെ ചില വ്യാഖ്യാനമൊക്കെ നന്നായി, വ്യാഖ്യാനം പൊതുവെ നന്നായി. എന്തോ ഒരു ആമലകം അങ്ങനെ എന്തോ പറയുന്നുണ്ടായിരുന്നല്ലോ, എന്താ സാധനം? കരുതലാമലകം. എന്താ സാധനം? അത് ഉള്ളം കയ്യിലെ നെല്ലിക്ക, അതുപോലെ നമുക്ക് കാണാൻ കഴിയും. ഏത്? സത്വഗുണം. സത്വഗുണത്തെ കാണാൻ കഴിയും? അല്ല, അങ്ങനെയല്ല. ആ നമുക്ക് ഓരോ മനസ്സിലാക്കി തന്നെയല്ലേ ഭഗവാൻ, അപ്പോ അത് അങ്ങനെ കാണാൻ കഴിയും എന്ന് ഭഗവാൻ. കരതലാമലകം ശരിയാണ്, കരതലത്തിലുള്ള ആമലകം, ഉള്ളം കയ്യില് നെല്ലിക്ക. അപ്പോൾ ഇവിടെ സത്വത്തിൽ നിന്നാണ് ശുദ്ധമായ സത്വം, ആ ശുദ്ധ സത്വത്തിലൂടെ ജ്ഞാനം. ജ്ഞാനം തന്നെയാണ് മോക്ഷം. കാരണം അതിന് തടസ്സമെന്ന് പറയുന്ന നമ്മുടെ തെറ്റിദ്ധാരണകളാണ്. അവിദ്യ, മായ, അജ്ഞാനം എന്നൊക്കെ പറയുന്ന എല്ലാം ആ ഗ്രൂപ്പിൽ പെട്ടതാണ്. അത് നീങ്ങുമ്പോൾ സ്വാഭാവികമായിട്ടും ഉണ്ടാകുന്ന ഒരു അനുഭവത്തിൻ്റെ പേരാണ് ജ്ഞാനം. ആ അനുഭവമാണ് മോക്ഷവും. അല്ലാതെ മോക്ഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിങ്ങനെ വിമാനത്തിൽ എവിടെയെങ്കിലും ഇങ്ങോട്ട് കൊണ്ടുപോകും വൈകുണ്ഠത്തിലേക്ക് ഒന്നും കരുതണ്ട. മനുഷ്യർ കൂടുതലും രജോ ഗുണപ്രധാനികളാണ്, കാമക്രോധാദികൾക്ക് അടിമപ്പെട്ട രജോ ഗുണപ്രധാനികളാണ്. അപ്പോൾ കാമക്രോധാദികൾക്ക് അടിമപ്പെട്ട രജോ ഗുണപ്രധാനികളായിട്ടുള്ള നമ്മൾ സത്വത്തിലേക്ക് ഉയരണം, സാത്വികന്മാരാവണം. സാത്വികന്മാരാകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ രീതിയിലും, തപസ്സുകൊണ്ടും ജ്ഞാനം കൊണ്ടും ആഹാരം കൊണ്ടും വർത്തമാനം കൊണ്ടും പെരുമാറ്റം കൊണ്ടും എല്ലാം നമ്മൾ സാത്വിക ഭാവത്തിലേക്ക് ഉയരണം. അതാണ് ഉദ്ദേശിക്കുന്നത്. നന്നായി. എന്തായാലും 25-ൽ 23 മാർക്ക്. ഗംഭീര മാർക്കാണല്ലോ. എന്ത് തോന്നുന്നു മാർക്ക് കേട്ടിട്ട്? സന്തോഷമുണ്ട്. സന്തോഷമുണ്ട്. ടീച്ചറല്ലേ പഠിപ്പിച്ചതന്നെ, ടീച്ചർ എങ്ങനെ ഉണ്ടായിരുന്നു? സന്തോഷം തോന്നുന്നു. ആചാര്യസഭയിൽ ഇങ്ങനെ വന്നിട്ട് അവതരിപ്പിക്കാൻ കഴിയുക, അതെൻ്റെ ഏറ്റവും വലിയൊരു പിന്നെ സന്തോഷം തന്നെയാണ്. എന്തായാലും ഇനിയും കൂടുതൽ ഉയരങ്ങളിലേക്ക് എത്താൻ കഴിയട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. അടുത്തതായി ഭവൻസ് കൊടുങ്ങല്ലൂർ, നിങ്ങളുടെ ഊഴമാണ്. ഏത് അധ്യായമാണ്, ഏത് ശ്ലോകമാണെന്ന് ചോദിക്കാം സർ? 3-ാം അധ്യായത്തിലെ 11-ാമത്തെ ശ്ലോകം. ദേവാൻ ഭാവയതാനേന തേ ദേവാ ഭാവയന്തുവഹ പരസ്പരം ഭാവയന്തഹ ശ്രേയഃ പരമവാപ്സ്യഥ. അനേന ദേവാൻ ഭാവയത തേ ദേവാഹ വഹ ഭാവയന്തു പരസ്പരം ഭാവയന്തഹ പരം ശ്രേയഃ അവാപ്സ്യഥ. ചിന്താബന്ധുരമായ ഉപനിഷത് തത്വങ്ങൾ ഓരോ മനുഷ്യനും തൻ്റെ ദൈനംദിന ജീവിതത്തിൽ എങ്ങനെ പ്രയോഗിക്കാം എന്ന് വെളിപ്പെടുത്തി തരുന്ന മാർഗദർശക ഗ്രന്ഥമാണ് ഭഗവത്ഗീത. ഇത് സമ്പൂർണമായ ഒരു ജീവിത തത്വശാസ്ത്ര ഗ്രന്ഥമാണ്.
അർജുന വിഷാദം എന്ന രോഗത്തിന് ചികിത്സയായിരുന്നു ഗീതോപദേശം. അർജുനനെ ബാധിച്ച വിഷാദ രോഗം ഇന്ന് നമ്മുടെ സമൂഹത്തെ മുഴുവൻ ബാധിച്ചിരിക്കുന്നു. ഈ രോഗത്തിനുള്ള ഉത്തമ പരിഹാരം ഗീതാ പഠനമാണ്. വാസ്തവത്തിൽ നാം ഓരോരുത്തരും ജീവിത പ്രശ്നങ്ങളെ സംശയാത്മാവായി നേരിടുന്ന ഓരോ അർജുനന്മാരാണ്. കർമ്മയോഗ പരിശീലനം ജീവിത സമരത്തിൽ വിജയം വരിക്കുന്നതിന് നമ്മെ പ്രാപ്തരാക്കുന്നു. അർപ്പിത മനോഭാവത്തോടുകൂടി ദേവന്മാരെ പോഷിപ്പിക്കൂ. ആ ദേവന്മാർ നിങ്ങളെയും പോഷിപ്പിക്കട്ടെ. അങ്ങനെ പരസ്പരം പോഷിപ്പിച്ചുകൊണ്ട് നിങ്ങൾ പരമശ്രേയസ് നേടുവിൻ. വൈദിക കാലത്ത് പ്രകൃതി ശക്തികളെ ദേവന്മാരായി സങ്കല്പിച്ചിരുന്നു. ഏതു കർമ്മരംഗത്തും തത്കർത്താവിനെ ലാഭരൂപത്തിൽ അനുഗ്രഹിക്കുന്ന ശക്തിയെന്ന് ദേവശബ്ദത്തെ അതിൻ്റെ വ്യാപകമായ അർത്ഥത്തിൽ നാം മനസ്സിലാക്കേണ്ടതുണ്ട്. നമ്മുടെ ആത്മാർത്ഥമായ പ്രയത്നവും ത്യാഗവും ഏതെങ്കിലും മണ്ഡലത്തിൽ വിനിയോഗിക്കുമ്പോൾ അത് ആ മണ്ഡലത്തിലെ സർഗാത്മക സാധ്യതയെ പ്രസാദിപ്പിക്കുകയും ആ ദേവത പ്രസാദിച്ച് പ്രയത്നത്തിൻ്റെ ഫലരൂപത്തിൽ പ്രത്യക്ഷമായി നമ്മെ അനുഗ്രഹിക്കുകയും ചെയ്യുന്നു. ഇപ്രകാരം പരസ്പരം പോഷിപ്പിച്ചുകൊണ്ട് മനുഷ്യൻ പരമശ്രേയസ് നേടട്ടെ എന്ന് ഭഗവാൻ പറയുന്നു. ഈ സേവന നിയമം വിശ്വത്തിലെ എല്ലാ ചരാചരങ്ങളും നൈസർഗികമായി തന്നെ അനുവർത്തിച്ചു വരുന്നു. സ്വേച്ഛ പോലെ പ്രവർത്തിക്കാനുള്ള സ്വാതന്ത്ര്യം ജീവജാലങ്ങളിൽ മനുഷ്യന് മാത്രമേ ഉള്ളൂ. എന്നാൽ സാർവത്രികമായ യജ്ഞ നിയമത്തെ എത്രത്തോളം അനുസരിക്കാതിരിക്കുന്നുവോ അത്രത്തോളം മനുഷ്യൻ ക്ലേശിക്കാനും ഇടയാകുന്നു. പ്രകൃതിയെ ചൂഷണം ചെയ്യുക വഴി നാം ഇന്ന് നേരിടുന്ന ദുരന്തങ്ങൾ ഇതിനുദാഹരണമാണ്. എല്ലാം പറഞ്ഞല്ലോ, ഒരു ഇടയിൽ ഒരു ബ്രേക്ക് ഒന്നും വന്നില്ല അല്ലെ. അപ്പൊ നമുക്ക് ഇനിയിപ്പോ ആചാര്യസഭയോട് ചോദിക്കാം. സ്വാമിജി, മീനാക്ഷി എവിടെ നിന്ന് പഠിച്ചു ഇതൊക്കെ? മനസ്സിലായിട്ടാണോ പറഞ്ഞത്? എന്താ ദേവന്മാരെന്ന് പറഞ്ഞാല്? നമ്മള് ദേവന്മാരെ പോഷിപ്പിക്കാം. ദേവന്മാരെന്ന് പറഞ്ഞാൽ ആരാണ്, എന്താണ്? പക്ഷെ നമ്മുടെ ശാസ്ത്രം പറയുന്നത് ഈ പ്രപഞ്ചം എന്ന് പറയുന്ന നമ്മൾ കാണുന്ന അനുഭവിക്കുന്ന ഈ പ്രപഞ്ചം എന്ന് പറഞ്ഞാൽ ഈശ്വരൻ്റെ തന്നെ ഒരു ശക്തിയാണ്, ശക്തി വിശേഷം. ശിവനും ശക്തി എന്ന് പറയും. ഈ കാണുന്ന പ്രപഞ്ച ശക്തി, കാണാത്ത ഈശ്വര ചൈതന്യം ശിവനെന്ന് പറയും. അപ്പോൾ ഈശ്വരൻ്റെ തന്നെ ഒരു പ്രകടിത രൂപമാണ് ഈ കാണുന്ന പ്രപഞ്ചം. അപ്പോൾ ഈ പ്രപഞ്ചത്തിലെ എല്ലാ വസ്തുക്കളുടെ ഉള്ളിലും ഒരു ഈശ്വരാംശമുണ്ട്. നമ്മുടെ ഉള്ളിലുണ്ട്, എല്ലാ വസ്തുക്കളുടെ ഉള്ളിലും ഒരു ഈശ്വരാംശമുണ്ട്. ഈശ്വരാംശം പറഞ്ഞാൽ ബോധത്തിൻ്റെ ഒരു അംശമുണ്ട് എല്ലാത്തിലും. അപ്പോൾ ഇന്നത്തെ ശാസ്ത്രം പറയുന്നത് എനർജിയുടെ ഒരു ഏറ്റവും ചെറിയ കണത്തിന് ക്വാണ്ടം എന്ന് പറയും. ആ ക്വാണ്ടം എന്ന് പറഞ്ഞാൽ അത് ഇൻഫർമേഷനും എനർജി രണ്ടും ഡയറക്ഷൻ രണ്ടുമുണ്ട്. അതിനകത്ത് ഇൻഫർമേഷൻ ഘടകമുണ്ട്, ബോധത്തിൻ്റെ അംശമുണ്ട്. അതേപോലെ സകല പ്രപഞ്ചത്തിലും ബോധത്തിൻ്റെ അംശമുണ്ട്, എല്ലാ വസ്തുക്കളുടെ അംശമുണ്ട്. ആ ബോധത്തിൻ്റെ അംശത്തിനെയാണ് നമ്മൾ ദേവന്മാരെന്ന് പറയുന്നത്. അപ്പോൾ ദേവന്മാരാണ് ഈ പ്രപഞ്ചത്തിൻ്റെ താളലയം സംരക്ഷിക്കുന്നത്. ആ പ്രപഞ്ചത്തിലെ എല്ലാത്തിനകത്ത് ഒരേ ബോധം നിലനിൽക്കുന്നതുകൊണ്ട് ആ ബോധത്തിന് നമ്മുടെ അഹങ്കാരം വരുമ്പോൾ, ഞാൻ എന്നുള്ള ഭാവം വരുമ്പോഴാണ് അതിനൊരു ഭംഗം സംഭവിക്കുന്നത്. അഹങ്കാരം ഇല്ലാതെ എല്ലാത്തിനെയും താളലയത്തിൽ കൊണ്ടുപോകുന്ന ദേവശക്തി ദേവതാശക്തികളാണ്. ദേവന്മാർ എപ്പോഴും ഈശ്വരനെ ആശ്രയിക്കുന്നു. ദേവന്മാർ വിഷ്ണുവിനെ സ്തുതിക്കുന്നു, ശിവനെ സ്തുതിക്കുന്നതൊക്കെ നമ്മൾ കാണാറില്ലേ. അപ്പം പരമമായ ശക്തിയെ ആശ്രയിച്ചുകൊണ്ട് ദേവന്മാർ പ്രപഞ്ചത്തിന് താളലയം നിർത്തുന്നു. അപ്പോൾ ആ താളലയമായിട്ട് നമ്മൾ ചേർന്ന് പ്രവർത്തിക്കണം. നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയിൽ ആ പ്രപഞ്ചത്തിന് താളലയത്തെ ഭഞ്ജിക്കരുത്. അതാണ് മോള് പറഞ്ഞ നമ്മൾ പ്രകൃതിയെ ചൂഷണം ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞ് അതിൻ്റെ ആ താല്പര്യത്തിലാണ് വരുന്നത്. അപ്പം അങ്ങനെ നമ്മൾ മനസ്സിലാക്കുമ്പോഴാണ് ഇന്നത്തെ നമ്മുടെ ഇന്നത്തെ ജീവിതമായിട്ട് നമുക്ക് ബന്ധപ്പെടുത്താൻ പറ്റുന്നത്. അല്ലാതെ പണ്ടത്തെ നമ്മൾ കുറച്ച് പ്രകൃതി ശക്തി ആരാധിച്ചൊന്ന് രീതി മനസ്സിലാക്കിയാൽ അത് നമുക്ക് ശരിക്കും ഉൾക്കൊള്ളാൻ പറ്റില്ല. അതായത് നമ്മൾ നന്നായിട്ട് പറഞ്ഞ് ശ്ലോകം നല്ല രീതിയിൽ ചൊല്ലി 10-9 മാർക്ക് തരുന്നു. നന്ദി സ്വാമിജി. ടീച്ചർ, ഇതുപോലെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നന്നായി പറഞ്ഞു. രണ്ട് ആലാപനവും നന്നായി, ശ്ലോകം ചൊല്ലിയത് നന്നായിരുന്നു. അതുപോലെ തന്നെ പറഞ്ഞ വ്യാഖ്യാനവും നന്നായി. അതിൽ ഈ പ്രപഞ്ചശക്തികളെ ആരാധിക്കുന്ന സ്വഭാവം വേദകാലത്തുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അതായത് നമ്മളെക്കാൾ കൂടുതൽ ശക്തിയുള്ളതിനെയാണ് അന്ന് ഏതിനെ അവലംബിച്ചുകൊണ്ടാണോ നമ്മൾ ഈ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത്, അത് കൂടുതൽ നമ്മളെക്കാൾ ശക്തിയുള്ളതും ആയിരിക്കും. അതിൻ്റെ ശക്തിപ്രവാഹം കൊണ്ടാണ് ജീവിതം നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള പ്രകൃതിയിലുള്ള തത്വങ്ങളെയൊക്കെ ദേവതാരൂപത്തിൽ കണ്ട് ആരാധിക്കുന്ന സമ്പ്രദായമാണ് വേദകാലങ്ങളിൽ ഉണ്ടായിരുന്നത്. ഇന്നിപ്പോൾ അപ്പോൾ പ്രകൃതി തന്നെയാണ് വാസ്തവത്തിൽ ആരാധിക്കപ്പെടേണ്ടത്. ഇന്നും നമ്മൾ പ്രകൃതിയെയാണ് ആരാധിക്കേണ്ടത്. ആ പ്രകൃതിയിലുള്ള എല്ലാ വസ്തുക്കളും നമ്മൾക്ക് നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന്
വളരെ സഹായകമായിട്ടുള്ളതാണ്. അതിനെ നമ്മളിപ്പോൾ വളരെയേറെ ക്രൂരമായിട്ട് ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ ചൂഷണം ചെയ്യുന്നത് കൊണ്ടാണ് ഇന്ന് നമുക്കുണ്ടാകുന്ന പല പല ആപത്തുകളും എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. എങ്കിലും ഈ പരസ്പരം ഭാവയന്തഹ എന്ന് പറഞ്ഞല്ലോ, ഈ സമൂഹ ജീവിതത്തിൽ നമ്മൾ എങ്ങനെയുള്ളവരാവണം? പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കലും വാങ്ങലും ചെയ്യേണ്ടതാണ്. അതാണ് ഇപ്പോൾ ടീച്ചറാണ് എല്ലാം ചെയ്തു തന്നതെന്ന് പറഞ്ഞു. അവിടെയുണ്ട് ആ പരസ്പര ഭാവന അല്ലേ. ഞാനല്ല, എൻ്റെ ശക്തി കൊണ്ടല്ല, എൻ്റെ കഴിവ് കൊണ്ടല്ല, എൻ്റെ ടീച്ചറാണ് എനിക്കിതൊക്കെ പറഞ്ഞു തന്നത് എന്നതിൽ തന്നെ ആ എളിമയുണ്ട്. അതുതന്നെയാണ് ഗീത കൊണ്ട് നമ്മൾ ആർജിക്കേണ്ടത്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കൊണ്ടുപോകേണ്ട വലിയൊരു ഗുണം അതാണ്. ഈ അത് ഈ ശ്ലോകം പഠിച്ചത് കൊണ്ട് കിട്ടി എന്നതിൽ വളരെ സന്തോഷം തോന്നുന്നു. അതുകൊണ്ട് ഇതിന് ഫലമുണ്ട്. ഇതിൻ്റെ ശ്രേഷ്ഠഭാരതം പരിപാടിയുടെ ഒരു പ്രത്യേകത അതാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അഭിനന്ദനങ്ങൾ. ഞാനും 9 ഉണ്ണികൃഷ്ണൻ സർ, ശ്ലോക ആലാപനം നന്നായി. ഒരു വേണമെങ്കിൽ ഒരു ചെറിയൊരു ആമുഖമാകാമായിരുന്നു. എന്നാലും ശ്ലോകവും അന്വയവും തെറ്റാതെ ചൊല്ലുണ്ടായി. വ്യാഖ്യാനം തരക്കേടില്ല. മീനാക്ഷിക്ക് വേണമെങ്കിൽ കുറച്ചുകൂടി ആവാമായിരുന്നു വ്യാഖ്യാനിക്കുന്നത്. ആ ആനുകാലിക പ്രസക്തി ഒരൊറ്റ വാക്കുകൊണ്ട് ആണ് പറഞ്ഞത്. ഞാൻ കരുതി അത് തുടങ്ങുമ്പോൾ അത് കുറച്ചും കൂടി ഒന്ന് വിസ്തരിക്കാൻ പോവുകയാണ് എന്ന് ഞാൻ പ്രതീക്ഷിച്ചു. ഈ കാണുന്നതെല്ലാം ദേവന്മാർ തന്നെയാണ്. ദേവശബ്ദത്തിന് ദിവ്യതി, പ്രകാശത്തെ എന്നൊക്കെയാണ് അർത്ഥം. ജ്വലിക്കുന്നത്, പ്രകാശിക്കുന്നത്, തേജസ്സോടുകൂടിയത് എന്നൊക്കെയുള്ള അർത്ഥമാണ്. അപ്പോൾ നമ്മളെക്കാൾ വൈഭവമുള്ള, പ്രകാശമുള്ള ഒരുപാട് പ്രകൃതിയുടെ സമ്പത്തുണ്ട്, വിഭവങ്ങളുണ്ട്. അതൊക്കെ നമ്മൾ സംരക്ഷിക്കേണ്ടതാണ്. അപ്പോഴാണ് ആ പ്രകൃതി നമ്മളെയും സംരക്ഷിക്കുന്നത്. എന്തായാലും സാമാന്യം നന്നായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഒരുപാട് മാർക്കൊന്നും കുറയ്ക്കാനില്ല. 25-ൽ 22 നന്ദി സർ. നല്ല മാർക്ക് കിട്ടിയിട്ടുണ്ട് അല്ലേ? വലിയ വ്യത്യാസമൊന്നുമില്ല രണ്ട് ടീമുകളും തമ്മിൽ മാർക്കിൻ്റെ കാര്യത്തിൽ. ടീച്ചറാണ് എല്ലാം പഠിപ്പിച്ചു തന്നത്, എല്ലാം ടീച്ചറാണെന്ന് പറഞ്ഞു. ടീച്ചർ എങ്ങനെയുണ്ടായിരുന്നു ഈ റൗണ്ടിലെ പെർഫോമൻസ്? കുഴപ്പമില്ല, കുറച്ചും കൂടെ ആനുകാലികം ഉൾപ്പെടുത്തായിരുന്നു എന്ന് സാറ് പറഞ്ഞു. അപ്പൊ ഏതായാലും ഈ ഒരു റൗണ്ടിൽ എത്ര മാർക്കാണ് രണ്ട് ടീമിനും ലഭിച്ചിട്ടില്ലെന്ന് അറിയണ്ടേ? ആചാര്യസഭയിലെ 3 ചേർന്ന് ആദ്യം KPC HSS പട്ടാനൂർ കണ്ണൂർ എത്ര മാർക്കാണ് സർ? KPC ഹയർ സെക്കൻഡറി സ്കൂൾ പട്ടാനൂർ കണ്ണൂർ 43 ഭവൻസിന് 40.5. രണ്ടുപേരും നല്ല നന്നായിട്ട് സ്കോർ ചെയ്തിട്ടുണ്ട്. അഭിനന്ദനങ്ങൾ. അപ്പൊ ഏതായാലും ആദ്യത്തെ ചക്രവ്യൂഹം റൗണ്ട് കഴിഞ്ഞു. രണ്ട് ടീമും നല്ലൊരു തുടക്കം തന്നെയാണ് കുറിച്ചിട്ടുള്ളത് അല്ലേ? അപ്പൊ ഇനി നമുക്ക് റൗണ്ടുകളൊക്കെ ബാക്കിയുണ്ട്. അടുത്ത റൗണ്ടിന് മുൻപായി ശ്രേഷ്ഠ ഭാരതത്തിൽ ചെറിയൊരു ഇടവേള. സ്വാഗതം അറിവിന്റെ ഉത്സവമായ ശ്രേഷ്ഠ ഭാരതത്തിലേക്ക്. ശ്രേഷ്ഠ ഭാരതത്തിൽ ഇനി മകരവ്യൂഹം റൗണ്ടാണ്. മത്സരം ആരംഭിക്കുന്നതിന് മുൻപായി മത്സരാർത്ഥികളെ പരിചയപ്പെടാം. KPC HSS പട്ടാനൂർ കണ്ണൂർ, പേര് പറയൂ, ഏത് ക്ലാസ്സിലാണ്? എന്റെ പേര് തീർത്ഥന, ഞാൻ 9 പഠിക്കുന്നു. എന്റെ പേര് അഭിന, ഞാൻ 9 പഠിക്കുന്നു. ഭവൻസ് കൊടുങ്ങല്ലൂർ, മോളുടെ പേര് പറയും, മീനാക്ഷി കഴിഞ്ഞ റൗണ്ടിൽ ഉണ്ടായിരുന്നു അല്ലേ? നന്ദന, 7 പഠിക്കുന്നു. നിങ്ങൾക്ക് മുൻകൂട്ടി 40 കഥാപാത്രങ്ങളെ മഹാഭാരതത്തിൽ നിന്നും ചരിത്ര പുരുഷനെയും ചരിത്ര വനിതകളുടെ ഒരു ലിസ്റ്റ് നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. അതിൽ നിന്നും ഒരു കഥാപാത്രത്തെ എതിർ ടീം വിചാരിക്കും. അത് ആരാണ് അവർ മനസ്സിൽ കണ്ടിരിക്കുന്നത് എന്നുള്ളത് 10 നിങ്ങൾ കണ്ടെത്തേണ്ട ഒരു റൗണ്ടാണ്. അപ്പോൾ നിങ്ങൾ രണ്ട് ടീമിൻ്റെ കയ്യിൽ ഒരു സീൽ ചെയ്ത കവറിലേ നിങ്ങൾ വിചാരിച്ചിട്ടുള്ള ചരിത്ര പുരുഷൻ്റെയോ ചരിത്ര വനിതയുടെ പേര്. ഇത് നമുക്കത് ആചാര്യസഭയെ ഏൽപ്പിക്കാം. അവർ അംഗീകരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ മത്സരം മുൻപോട്ട് കൊണ്ടുപോകും. അപ്പൊ ആചാര്യസഭ അംഗീകരിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് ചോദിക്കാം. അംഗീകരിക്കുന്നുണ്ടോ സർ? ആചാര്യസഭ അംഗീകരിച്ചു. അംഗീകരിച്ചു. അപ്പൊ നമുക്ക് മത്സരം ആരംഭിക്കാം. ആരംഭിക്കാം മകരവ്യൂഹം. അപ്പൊ
ആദ്യം കെ പി സി എച്ച് എസ് എസ് പട്ടാനൂർ നിങ്ങളുടെ ഊഴമാണ്. അപ്പൊ രണ്ടുപേരും ആചാര്യസഭയോട് പോയി ചോദിച്ചോളൂ, ചരിത്ര പുരുഷനാണോ ചരിത്ര വനിതയാണോ എന്നുള്ളത്. അപ്പൊ ആരാണ് ചോദ്യങ്ങൾ നേരിടാൻ വരാൻ പോകുന്നത്? അപ്പോൾ ഒരാളെ മനസ്സിൽ കണ്ടിട്ടുണ്ടല്ലോ. അപ്പോൾ നിങ്ങൾക്ക് 10 ചോദ്യങ്ങൾ ചോദിക്കാം. കൺഫ്യൂസ് ചെയ്യുന്ന രീതിയിലുള്ള ചോദ്യങ്ങളോ കുറേ ചോദ്യങ്ങൾ കൂട്ടി ഒരു ചോദ്യം ആക്കിയിട്ടൊന്നും ചോദിക്കാൻ പാടില്ല. അതേ എല്ലാം ഉത്തരം വരുന്ന ചോദ്യങ്ങൾ മാത്രം മോളും അതേ എല്ലാമെന്ന് മാത്രമേ പറയാൻ പാടുള്ളൂ. എന്തെങ്കിലും സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ ആചാര്യസഭയോട് ചോദിക്കാം, അല്ലെങ്കിൽ ടീമിലെ അംഗത്തോടും സഹായം ചോദിക്കാം. അപ്പോൾ ആരംഭിക്കാം. ഒന്നാമത്തെ ചോദ്യം, മഹാഭാരത യുദ്ധത്തിൽ പങ്കെടുക്കാത്ത വ്യക്തിയാണോ? അതെ. രണ്ടാമത്തെ ചോദ്യം, സമയെടുത്ത് ആലോചിച്ച് ചോദിക്കൂ, രാജപദവി അലങ്കരിച്ച പുരുഷനാണോ? അതെ. മൂന്നാമത്തെ ചോദ്യമാണ് ഇനി ചോദിക്കാനുള്ളത്, ചന്ദ്രവംശത്തിലെ രാജാവാണോ? അല്ല. മൂന്ന് ചോദ്യങ്ങൾ കഴിഞ്ഞു. ആചാര്യസഭ സംശയമൊന്നും ഇല്ലല്ലോ. ഓക്കെ, മൂന്ന് ചോദ്യങ്ങൾ കഴിഞ്ഞു. ഇനി നാലാമത്തെ ചോദ്യം, ഏതെങ്കിലും തരത്തിൽ ദുഷ്പ്രവർത്തികൾ ചെയ്ത രാജാവാണോ? അല്ല. നാല് ചോദ്യങ്ങൾ കഴിഞ്ഞു. ഇനി അഞ്ചാമത്തെ ചോദ്യം, നളൻ കുബേരൻ എന്നിവരിൽ ആരെങ്കിലും ആണോ? അതെ. അല്ലാന്ന് മാത്രമേ പറയാൻ പാടുള്ളൂ. അതെ. അഞ്ച് ചോദ്യം കഴിഞ്ഞു. കുബേരനാണോ? അതെ. ആറാമത്തെ ചോദ്യത്തിലാണ് ഉത്തരത്തിലേക്ക് വന്നത്. അഞ്ചാമത്തെ ചോദ്യം കഴിഞ്ഞപ്പോഴത്തേക്ക് അവിടെ ഓ പോയി. ഒരു ചോദ്യം വേണമെങ്കിൽ ഒഴിവാക്കായിരുന്നു അല്ലേ? സാരമില്ല, അപ്പൊ ഏതായാലും മോള് ടീമിന്റെ കൂടെ പോയിന്നോളൂ. അപ്പോ ആറാമത്തെ ചോദ്യത്തിലാണ് ഉത്തരത്തിലേക്ക് വന്നത്. 25 മാർക്കാണ് നിങ്ങൾ ഈ റൗണ്ടിൽ സ്കോർ ചെയ്തിട്ടുള്ളത്. നമുക്ക് ആചാര്യസഭയോട് ചോദിക്കാം അല്ലേ. സ്വാമിജി, വളരെ അഭിനന്ദനങ്ങൾ. വളരെ നന്നായിട്ട് ചെയ്തു. ഈ രീതിയിലാണ് ശരിക്കും അവതരിപ്പിക്കേണ്ടത്. നന്നായിട്ട് ചെയ്തു. നിങ്ങൾ പരീക്ഷയ്ക്ക് ഇനിയും പഠിക്കുമ്പോൾ, ഇനിയും IAS പോലുള്ള വലിയ പരീക്ഷയൊക്കെ എഴുതുന്ന സമയത്ത് ഇങ്ങനത്തെ ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് വരും. അപ്പം നമുക്ക് അറിയണം എങ്ങനെയാണ് ഒരു ഗ്രൂപ്പ് ഓഫ് വാക്കുകൾ തരികയാണെങ്കിൽ അതിൽ എങ്ങനെ വേർതിരിച്ചെടുക്കാൻ പറ്റുന്ന അറിയണം. അപ്പം ഇത് പ്രയോജനപ്പെടുന്ന കേൾക്കുന്നത് എങ്ങനെയായാലും അഭിനന്ദനങ്ങൾ. നന്ദി സ്വാമിജി. ടീച്ചർ നന്നായി ഉത്തരങ്ങളൊക്കെ പറഞ്ഞു. ചോദ്യം ചോദിച്ചു, അതിനനുസരിച്ച് ഉത്തരങ്ങളും കിട്ടി. എന്തായാലും കുബേരൻ എന്ന് പറയുമ്പോൾ നമുക്ക് എന്താണ് ഓർമ്മ വരുന്നത്? അയാളൊരു കുബേരനാണ് എന്ന് പറയാറില്ലേ. എന്ന് പറഞ്ഞാൽ ധനത്തിൻ്റെ അധിപനാണ്. ധനം ധാരാളമുള്ള ഒരാളെ നമ്മൾ കുബേരനാണ് എന്ന് പറയാറുണ്ട്. അദ്ദേഹത്തിൻ്റെ ശരീരം കുറച്ച് കുത്സിതമാണ്. അകുത്സിതമായ കളേബരത്തോടു കൂടിയവനാണ് കുബേരൻ എന്നാണ് പറയപ്പെടുന്നത്. പക്ഷേ അദ്ദേഹം ധനത്തിൻ്റെ അധിപതിയാണ്. മേഘസന്ദേശം കേട്ടിട്ടുണ്ടോ? മേഘസന്ദേശം, കാളിദാസൻ്റെ കവിത, ഒരു സന്ദേശകാവ്യമുണ്ട്. അപ്പോൾ അതിലെ ആക്ഷനൊക്കെ കുബേരൻ്റെ ഒരു ജോലിക്കാരനായിരുന്നു അത്രേ. അദ്ദേഹത്തിൻ്റെ അതിൽ വീഴ്ച വരുത്തിയിട്ടാണ്, ജോലിയിൽ കുറച്ച് വീഴ്ച വരുത്തിയപ്പോഴാണ് അദ്ദേഹത്തിന് നാട് കടത്തിയത്. പണ്ടത്തെ ആൾക്കാരൊക്കെ അങ്ങനെയാണ് ശിക്ഷ കൊടുക്കുക. കാരണം ഇന്നത്തെ ആൾക്കാർക്ക് അതെ പണിഷ്മെൻറ്റ് ട്രാൻസ്ഫർ എന്ന് പറയില്ലേ നമ്മൾ, അതുപോലെയാണ് അന്നത്തെ ആൾക്കാർക്ക് നാട് കടത്തുക. അതായത് അയാൾ കഥ എങ്ങനെയാന്ന് പറഞ്ഞാൽ, ആൾ വിവാഹം കഴിച്ചതോടുകൂടി ജോലിയിൽ ശുഷ്കാന്തിയൊക്കെ കുറഞ്ഞു പോയി. അപ്പോൾ വീട്ടിലിരിക്കാനാണ് അധികം ഇഷ്ടം. അതുകൊണ്ട് ജോലിയിലെ ആ ഒരു വീഴ്ച വന്നപ്പോഴാണ് നാട് കടത്തിയത്. രാമഗിരിയാശ്രമത്തിലേക്ക് നാട് കടത്തി. അങ്ങനെയാണ് കഥ പോകുന്നത്. അപ്പോൾ സസ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ എന്ത് ചെയ്യും? ആൾ സുഖമായിട്ട് വീട്ടിലിരിക്കും അല്ലേ, ഭാര്യയുടെ അടുത്ത് തന്നെ ഇരിക്കാമെന്ന് വിചാരിക്കും. പക്ഷേ അതല്ല ശരി. ഇയാളെ നാട് കടത്തിയാലേ ശിക്ഷ കിട്ടുള്ളൂ, അതിൽ നിന്ന് പാഠം പഠിക്കുകയുള്ളൂ എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് അങ്ങനെ ചെയ്തത്. അങ്ങനെ കുബേര സംബന്ധമായിട്ട് ധാരാളം കഥകൾ നമ്മുടെ പുരാണങ്ങളിലുണ്ട്. എങ്ങനെയായാലും നന്നായിട്ട് പ്രസൻറ്റ് ചെയ്തു. നന്ദി ടീച്ചർ. ഉണ്ണികൃഷ്ണൻ സാർ വേഗത്തിൽ ഉത്തരത്തിലെത്തി അല്ലേ. ഒരു ചോദ്യം കൂടെ ഒഴിവാക്കി കഴിഞ്ഞാൽ ഒരു 5 മാർക്കും കൂടെ കൂടുതൽ കിട്ടുമായിരുന്നു. എന്നാലും വളരെ നന്നായി, നല്ല പ്ലാൻഡായി. ഇതാണ് വേണ്ടത്, ഈ രീതിയിലാണ്. 40 പേരിൽ കുബേരനെ തന്നെ എടുക്കാൻ, കുബേരൻ കുറച്ച് കൂടി ടഫാണെന്ന് ഞങ്ങൾ വിചാരിച്ചു. അവരത്ര പെട്ടെന്ന് കണ്ടുപിടിക്കില്ല എന്ന് വിചാരിച്ചു അല്ലേ. എന്തായാലും നന്നായി.
മീനാക്ഷി, അഭിനന്ദനങ്ങൾ. നന്ദി സർ. അപ്പൊ ഇതിലെ മിനി ഒരു ടീമിന്റെ പെർഫോമൻസും കൂടെ കാണാൻ ബാക്കിയുണ്ട്. പക്ഷെ അതിനു മുൻപായി ശ്രേഷ്ഠ ഭാരതത്തിൽ ചെറിയൊരു ഇടവേള. വീണ്ടും സ്വാഗതം അറിവിന്റെ ഉത്സവമായ ശ്രേഷ്ഠ ഭാരതത്തിലേക്ക്. ശ്രേഷ്ഠ ഭാരതത്തിൽ മകരവ്യൂഹം റൗണ്ട് തുടരുന്നു. അടുത്തതായി ഭവൻസ് കൊടുങ്ങല്ലൂരിന്റെ ഊഴമാണ്. അപ്പൊ ചരിത്ര പുരുഷനാണോ ചരിത്ര വനിതയാണോ, ആരെയാണ് ആചാര്യസഭ അംഗീകരിച്ചത് എന്നുള്ളത് രണ്ടുപേരും പോയി ചോദിച്ചോളൂ. അളെ മനസ്സിലായല്ലോ. അപ്പൊ ആരാണ് ചോദ്യങ്ങള് നേരിടാൻ വരാൻ പോകുന്നത്? മീനാക്ഷിയാണ്. വരും. അപ്പോൾ ഒരാളെ മനസ്സിൽ വിചാരിച്ചിട്ടുണ്ട് അല്ലേ? അതാരാണ് എന്നുള്ളത് നിങ്ങൾക്ക് 10 ചോദ്യങ്ങളിലൂടെ കണ്ടുപിടിക്കാൻ സാധിക്കും. ചോദ്യം കൺഫ്യൂസ് ചെയ്യുന്ന രീതിയിലൊന്നും ചോദിക്കരുത്. മോളും അതേ അല്ലാന്ന് മാത്രമേ പറയാൻ പാടുള്ളൂ. ഓരോ ചോദ്യം കഴിയുമ്പോഴും ആചാര്യസഭയോട് സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ. ഒന്നാമത്തെ ചോദ്യം, ഒരു സ്ത്രീ കഥാപാത്രമാണോ? അല്ല. രണ്ടാമത്തെ ചോദ്യം, ക്ഷത്രിയനാണോ? അതെ. രണ്ട് ചോദ്യം കഴിഞ്ഞു. രാജാവാണ്? അതെ. മൂന്ന് ചോദ്യം കഴിഞ്ഞു. ഇനി നാലാമത്തെ ചോദ്യം, പാണ്ഡവ പക്ഷത്ത് നിന്ന് യുദ്ധം ചെയ്ത ഒരാളാണോ? അല്ല. സംശയം ഉണ്ടാവും സാർ? ഇല്ല. അഞ്ചാമത്തെ ചോദ്യം, ചന്ദ്രവംശത്തിൽ പെടുന്ന ഒരു രാജാവാണോ? സംശയമുണ്ടോ? അതെ. ആ അഞ്ച് ചോദ്യം കഴിഞ്ഞു. ഇനി ആറാമത്തെ ചോദ്യം, ശർമിഷ്ഠയുടെയും ദേവയാനിയുടെയും ഭർത്താവ്? അല്ല. ആറ് കഴിഞ്ഞു. ഏഴാം ചോദ്യം, കൗരവപക്ഷത്തിൽ നിന്ന ഒരാളാണോ? സംശയമുണ്ടോ? അതെ അല്ലാന്ന് മാത്രമേ പറയാൻ പാടുള്ളൂ. അല്ല. അല്ല. ഏഴ് കഴിഞ്ഞു. എട്ടാമത്തെ ചോദ്യം, പാണ്ഡവരുടെ വംശ പരമ്പരയിൽ വരുന്ന? അല്ല. ഉറപ്പിച്ചു പറയുമോ? അല്ല അല്ല അല്ല. എട്ട് ചോദ്യം കഴിഞ്ഞു. ഇനി രണ്ട് ചോദ്യമേ ബാക്കിയുള്ളൂ. പത്താമത്തേൽ നിങ്ങളൊരു ഉത്തരം ഉറപ്പിക്കണം, ഒരു ചോദ്യവും ഒരു ഉത്തരവും. ഇനി രണ്ട് ചാൻസ് കൂടെ ഉള്ളൂ. ഒരു ചോദ്യവും, അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉത്തരത്തിൽ ഉത്തരം പറയാം. യദുവംശത്തിന്റെ സ്ഥാപകൻ? അല്ല. ഇനി ഒരു ഉത്തരം. ഇനി ഒരു ഉത്തരം പറയാനേ ഉള്ളൂ. ഒരാളുടെ പേര്, ഒരു പേര് പറയാം. ചോദിക്കാൻ പറ്റുമോ? ഒരാളുടെ പേര്. പത്താമത്തെ ഒരു ഉത്തരം, ബൃഹദ്രഥൻ. അതെ. ഒരു ഉറപ്പില്ല അത് പറഞ്ഞൊരു മാർക്ക് കിട്ടി എന്ന് മാത്രമല്ല, അവർക്ക് 25 മാർക്ക് കൊടുക്കാതെ നിങ്ങൾ രക്ഷിച്ചു ടീമിനെ. നല്ല പെർഫോമൻസ് തന്നെയാണ്. അവസാനത്ത് ഒരു പ്രതീക്ഷ ഇല്ലാണ്ട് പറഞ്ഞല്ലേ, അല്ലെ? ഒരു പ്രതീക്ഷ ഇല്ലാണ്ട് എന്താ പിന്നെ പറയാം? എന്തെങ്കിലും ഒരു പേര് പറയാന്ന് പറഞ്ഞു പറഞ്ഞതായിരുന്നു. നമുക്ക് ആചാര്യസഭയോട് ചോദിക്കാം. സ്വാമിജി, ഭാഗ്യം നിങ്ങളുടെ പക്ഷത്താണ്. ഭാഗ്യം കൊണ്ട് മാത്രം കിട്ടിയതാണെന്ന് തോന്നുന്നു. കാരണം വേണ്ടത്ര ഹോംവർക്ക് ചെയ്തായിട്ട് തോന്നിയില്ല. കാരണം നമ്മൾ ചോദ്യങ്ങൾ ചോദിക്കുന്ന രീതി കാണുമ്പോൾ തന്നെ ക്ഷത്രിയനാണോ രാജാവാണോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ അങ്ങനല്ല അത് വേണ്ടത്. നമ്മൾ ആ ചോദ്യങ്ങൾ നേരത്തെ നമ്മൾ തയ്യാറാക്കണം. നമുക്ക് ഈ ലിസ്റ്റ് നേരത്തെ കിട്ടിയതാണല്ലോ. അപ്പോൾ നമുക്ക് നേരത്തെ തന്നെ എങ്ങനെയൊക്കെ ചോദിച്ചാൽ ഇത്ര ഇത്ര ഇതൊക്കെ ഉത്തരങ്ങൾ വരും, ആ ചോദ്യം വന്ന് അടുത്ത ചോദ്യം എന്ത് ചോദിക്കണം, അങ്ങനെ നമ്മൾ കൃത്യമായിട്ട് തയ്യാറാക്കിയാലേ നമുക്ക് പെട്ടെന്ന് ഉത്തരത്തിലെത്താൻ പറ്റുള്ളൂ. അപ്പോൾ എന്തായാലും കുറച്ച് ഭാഗ്യം നിങ്ങളെ തുണച്ചിട്ടുണ്ട്. പിന്നെ നിങ്ങളത് ഒന്ന് പ്രതീക്ഷിക്കണം. നിങ്ങൾ വളരെ പ്രയാസപ്പെട്ടൊരു ചോദ്യം മറ്റേ കൊടുക്കുമ്പോൾ അവരങ്ങനത്തെ ചോദ്യം ഇങ്ങോട്ട് തരുമെന്ന് പ്രതീക്ഷിച്ചുകൂടെ? ശരി, എന്തായാലും അഭിനന്ദനങ്ങൾ. എത്തിയല്ലോ, ടീമിനെ പരാജയപ്പെടുത്തില്ല. ഞാൻ അഭിനന്ദിക്കുന്നു. നന്ദി സ്വാമിജി. ടീച്ചർ, മകനാണ് കൂടുതൽ പ്രസിദ്ധൻ അല്ലേ? അതാണ്. ജരാസന്ധൻ ആണെങ്കിൽ കുറേ കൂടി അവർക്ക് പറയാൻ പറ്റിയിരുന്നു. എന്തായാലും ജരാസന്ധൻ്റെ കഥ അതൊക്കെ നിങ്ങൾക്കറിയാലോ അല്ലേ? എങ്ങനെയാണ് ജരാസന്ധനായത്? ജരയാൽ സന്ധിക്കപ്പെട്ടവനാണ്. രണ്ട് ഭാഗമായിട്ടായിരുന്നു ജനിച്ചത്. പിന്നെ യുദ്ധത്തിലും അദ്ദേഹത്തെ അങ്ങനെ തന്നെയാണ്, രണ്ട് കീറാക്കിയിട്ട് ഇട്ട് കഴിഞ്ഞാൽ മാത്രമേ അദ്ദേഹത്തിൻ്റെ ജീവൻ പോവുള്ളൂ. അങ്ങനെയുള്ള വരൊക്കെയുള്ള പ്രസിദ്ധനായ ഒരു മകൻ്റെ അച്ഛനാണ് നിങ്ങൾക്ക് ഇന്ന് ഒരു പ്രശ്നമായി വന്നത്. എന്തായാലും അതിലെ അതിജീവിച്ചു നിങ്ങൾ, അത് വളരെ അഭിനന്ദനാർഹമാണ്. അഭിനന്ദനം. നന്ദി ടീച്ചർ. ഉണ്ണികൃഷ്ണൻ സർ, സ്വാമിജി പറഞ്ഞതുപോലെ കുറച്ചുകൂടി നിങ്ങൾ ഹോംവർക്ക് ചെയ്യാമായിരുന്നു. ഓരോരോ രാജവംശം ഇങ്ങനെ വേറെ എടുത്ത് ചോദിച്ച് ചോദ്യങ്ങൾ കളയാതിരിക്കാനും ശ്രദ്ധിക്കേണ്ടതായിരുന്നു.
ആ അതാ അതാണ് യദുവംശം, ചന്ദ്രവംശം, പിന്നെ പാണ്ഡവര്, കൗരവര്, ഇതെല്ലാം ചോദിച്ചു അല്ലേ. ഒരു ചോദ്യം എന്ന് പറയുമ്പോൾ അതിൽ എത്ര രാജാക്കന്മാരെ നമുക്കത് മാറ്റാം, അല്ലെങ്കിൽ എത്ര പേരെ നമ്മുടെ 40-ൽ നിന്നും മാറ്റാം. ഇതൊരു ഒരു ഒരു തന്ത്രമാണല്ലോ. എന്തായാലും അവസാനത്തെ ചോദ്യത്തിൽ അപ്രതീക്ഷിതമായിട്ട് ഞാൻ നിങ്ങൾ പിന്നെ ബൃഹദ്രഥനിലെത്തുമെന്ന് വിചാരിച്ചിട്ടേയില്ല. കാരണം ആ ബൃഹദ്രഥനിലെത്താവുന്ന പ്ലാൻഡ് ചോദ്യങ്ങളായിരുന്നില്ല. പക്ഷെ ഭാഗ്യം നിങ്ങളുടെ ഭാഗത്ത്. അതുകൊണ്ട് 5 മാർക്ക് കിട്ടി. 25 മാർക്ക് അവർക്ക് കൊടുക്കുന്നതിൽ നിന്ന് നിങ്ങൾ നിങ്ങളുടെ ടീമിനെയും രക്ഷിച്ചു. നന്നായി, അഭിനന്ദനങ്ങൾ. നന്ദി സർ. എങ്ങനെയുണ്ടായിരുന്നു ഈ റൗണ്ട്? വിചാരിച്ചാലേ ചെയ്യാൻ പറ്റിയില്ല, പക്ഷേ അവസാനം സാരമില്ല. അവസാനം ഭാഗ്യണ്ടായി അല്ലേ? 25 അങ്ങോട്ട് കൊടുത്തിട്ടുണ്ടെങ്കിലോ 25 വ്യത്യാസം വരുമായിരുന്നു അല്ലേ? ഭാഗ്യണ്ടെന്ന് മനസ്സിലായില്ലേ? നമുക്ക് ടീച്ചറോട് ചോദിക്കാം, ടീച്ചർ എങ്ങനെയുണ്ടായിരുന്നു ഈ റൗണ്ടിലെ പെർഫോമൻസ്? എന്തായാലും വിചാരിച്ചതുപോലെ ചെയ്യാൻ പറ്റിയിട്ടില്ല എങ്കിലും പിന്നെ നമ്മുടെ ഭാഗത്തുണ്ടായിട്ടുള്ള അപാകതകൾ ഇനിയുള്ള റൗണ്ടിൽ പരിഹരിക്കാൻ ശ്രമിക്കും. തീർച്ചയായിട്ടും ബൃഹദ്രഥനെ കുറിച്ചിട്ടൊക്കെ അവർക്ക് അറിയാവുന്ന തന്നെയാണ്, പക്ഷെ എന്തോ ആ ഒരു സമയം പിന്നെ ഈ അവസാനത്തെ റൗണ്ട് ആയതുകൊണ്ട് ഒരു മാനസിക പ്രയാസത്തിലാണ് എല്ലാവരും ഉള്ളത്. അതും അതിനെ ബാധിച്ചിട്ടുണ്ടെന്ന് തന്നെ എനിക്ക് തോന്നുന്നു. നന്ദി ടീച്ചർ. എങ്ങനെയുണ്ടായിരുന്നു? ഇവര് കണ്ടുപിടിക്കില്ല, 25 ഉറപ്പിച്ച് വെച്ചിരിക്കായിരുന്നു അവിടെ അല്ലേ? എല്ലാം ടീച്ചർ തന്നെയാണ്. എല്ലാം ടീച്ചറാണ്, ഞങ്ങളോട് ഒന്നും ചോദിക്കണ്ട. എല്ലാം ക്ഷമയോട് ഇരുന്ന് എഴുതി. ആദ്യമൊന്നും ഞങ്ങക്ക് കിട്ടില്ലായിരുന്നു ടീച്ചർ, അത് നല്ല ക്ഷമയോട് ഇരുന്ന് എഴുതി എല്ലാം റെഫർ ചെയ്ത് തന്നതാ. പിന്നെ ഒരുപാട് ഫാമിലീസ് സപ്പോർട്ട് ചെയ്തിരുന്നു, ബ്രദേഴ്സും എല്ലാവരും അല്ലേ. അപ്പൊ നമുക്ക് എല്ലാം ടീച്ചറാണ്, എല്ലാം ടീച്ചറാണ്. എങ്ങനെയുണ്ടായിരുന്നു ഈ റൗണ്ടിലെ പെർഫോമൻസ്? അവര് പറഞ്ഞു കൊടുക്കുന്ന അതുപോലെ ചെയ്യാൻ തയ്യാറാണ്. നല്ല ഡെഡിക്കേറ്റഡ് ആയിട്ട് അവർ ചെയ്യുമ്പോൾ നമ്മളും ഒപ്പം നിൽക്കുകയാണ്. നന്നായിട്ട് ചെയ്തു. 5-6 കിട്ടുമെന്ന് വിചാരിച്ചിരുന്നു. നന്ദി ടീച്ചർ. അപ്പൊ ഈ റൗണ്ടിൽ എത്ര മാർക്കാണ് 2 ടീമും സ്കോർ ചെയ്തിട്ടുള്ളത്? KPC ഹയർ സെക്കൻഡറി സ്കൂൾ പട്ടാനൂർ കണ്ണൂർ എത്ര മാർക്കാണ് സർ? KPC ഹയർ സെക്കൻഡറി സ്കൂൾ പട്ടാനൂർ 5 മാർക്ക്. ഇനി ഭവൻസ് കൊടുങ്ങല്ലൂർ. ഭവൻസിന് 25 മാർക്ക്. അപ്പൊ 2 റൗണ്ട് കഴിഞ്ഞപ്പോ, ചക്രവ്യൂഹം മകരവ്യൂഹം കഴിഞ്ഞപ്പോ എത്ര മാർക്കാണ് 2 ടീമിനും ലഭിച്ചിട്ടുള്ളത്? KPC ഹയർ സെക്കൻഡറി സ്കൂൾ പട്ടാനൂർ കണ്ണൂർ എത്ര മാർക്കാണ് സർ? KPC ഹയർ സെക്കൻഡറി സ്കൂൾ പട്ടാനൂർ 48 മാർക്ക്. ഭവൻസ് കൊടുങ്ങല്ലൂർ. ഭവൻസ് കൊടുങ്ങല്ലൂരിന് 65.5. അപ്പൊ ഏതായാലും ഈ 2 റൗണ്ടുകൾ കഴിഞ്ഞപ്പോ ചെറിയൊരു മാർക്കിന്റെ വ്യത്യാസമുണ്ട്, പക്ഷെ സാരമില്ല അല്ലേ? നമുക്ക് ഇനിയുള്ള റൗണ്ടുകളിലൊക്കെ ഈ മാർക്ക് നല്ല രീതിയിൽ ഉയർത്താനും കിട്ടിയ മാർക്ക് നഷ്ടപ്പെടുത്താതിരിക്കാനും ഒക്കെ നമുക്ക് ശ്രമിക്കാം. ഇന്നത്തെ അധ്യായത്തിലെ മത്സരങ്ങൾ ഇവിടെ അവസാനിച്ചു. മത്സരാർത്ഥികൾക്ക് ഒരുപാട് നല്ല അറിവുകളും നിർദ്ദേശങ്ങളും പകർന്നു നൽകി ആചാര്യസഭയ്ക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ശ്രേഷ്ഠ ഭാരതത്തിന്റെ ഇന്നത്തെ അധ്യായം ഇവിടെ അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം. ഒരു ബ്രാഹ്മണന് യുദ്ധവും ഹിംസയും വിരുദ്ധമാണ്, എന്നിട്ടും അതേ മതിൽ പങ്കെടുത്തു. ആ ബ്രാഹ്മണന് യുദ്ധവും ഹിംസയും വിധിച്ചിട്ടില്ല. ദാനം വാങ്ങിക്കുക, ദാനം കൊടുക്കുക, അതുപോലെ യജ്ഞാദികൾ ചെയ്യുക, ചെയ്യിക്കുക എന്നുള്ളതാണ്. ഈ 6 കാര്യങ്ങളാണ് സാധാരണ ബ്രാഹ്മണൻ പറഞ്ഞിട്ടുള്ള കർമ്മങ്ങൾ. അദ്ദേഹം അസ്ത്രവിദ്യ പഠിപ്പിച്ചു എന്നതുകൊണ്ട് ബ്രാഹ്മണ്യം പോകുന്നില്ല. 12 വന്നിരുന്നെങ്കിൽ ഒരു 30 മാർക്ക് കൂടി കിട്ടും. അല്ല, വേറെ ഏതെങ്കിലും ഒരു നമ്പറാ പറഞ്ഞിരുന്നെങ്കിൽ 5 മാർക്ക് കിട്ടും. ആ ഭാഗം നന്നായിട്ട് നിങ്ങൾ നോക്കിയിട്ടാണ് വന്നതെന്നർത്ഥം. ഹോംവർക്ക് കൊള്ളാം. 40 ക്യാരക്ടേഴ്സ് പഠിച്ചിട്ടുണ്ട്, അപ്പൊ അത്രയും അറിവ് അവർക്ക് കിട്ടിയിട്ടുണ്ട്. ഒരു എടുത്തുചാട്ടം ഉണ്ടായില്ലേ, ഈ യൗവനത്തിന്റെ ഒരു എടുത്തുചാട്ടം. പകിട 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 12. കോസ്റ്റ്യൂം കോർട്ടസി ഫോർ ക്വിസ് മാസ്റ്റർ ആൻഡ് രാധിക. ഐമാൾ വെഡിങ് സെന്റർ. ജ്വൽ കോർട്ടസി ഫോർ രാധിക. പ്ലാനറ്റ് ജ്വൽ കൗടിയാർ ട്രിവാൻഡ്രം.